ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവളിപ്പോ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലില്? യാ, ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി? ഞാനോ? ഐ എം ജോജി. ജോജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതാണ് ജോജി, എന്റെ നേരെ മൂത്താങ്കള. അച്ഛൻപട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോഹയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർപിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്നറിഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടികടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്തു പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താടോ സാറിന്റെ മുട്ടുകൂട്ടിമുട്ടുണ്ടോ നോക്കിയതാ? സാറ് പേടിക്കണ്ട, ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി മനസ്സിലായില്ല? ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാകാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പൊക്കെ മാറും, എന്നെ അംഗീകരിക്കും. അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ സണ്ണിൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്താൽ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല, എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്ററെ നേരിൽ കണ്ട് ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട, ആ വിശബ്ദ കാമുകം ഞാനെന്നറിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ, തട്ടിക്കളയും. ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയാണെങ്കിൽ, കൊച്ചിനെ അച്ഛനൊക്കെ തിരിച്ചപിക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം, അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. അല്ല സാറെ, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിച്ചിട്ടുണ്ടോ? കർത്താവേ, ഈ ദാസനെ അപ്പച്ചി പുറത്തേക്ക് വലിച്ചെറിയാതെ കാത്തുകൊള്ളണേ. കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കുമെന്നും വിചാരിച്ചില്ല. അതും സാറ് നേരിട്ട്. രണ്ട് സാധാ പോലീസ് മതിയായിരുന്നു. ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാധാ പോലീസ്? അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയെ അപമാനിക്കില്ലല്ലേ. അത് പിന്നെ സാറേ, വീടിനകത്ത് കയറിയുള്ള സംരക്ഷണം ഒന്നും വേണ്ട. ഇത് സ്ത്രീകളുള്ള വീടാ. ഓ, യു ഗോട്ട് ഇറ്റ്? ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ്, ഐ വിൽ ടീച്ച് യു. ജോജി സ്റ്റെല്ല.